രണ്ടാം എൻ ഡി എ സർക്കാരിൻ്റെ മൂന്നാം വർഷത്തിൽ മറ്റൊരു മഹത്തായ നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് സർക്കാർ. ഇന്ധനവില 100 കടത്തിയതിന് പിന്നാലെ വീട്ടാവശ്യത്തിനുള്ള പാചകവാതകത്തിൻ്റെ വില 1000 കടത്തി എന്നുള്ള വലിയൊരു നേട്ടം സർക്കാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ നേട്ടം കൈവരിക്കുന്നതിന് സർക്കാരിന് സഹായകമായി നിന്ന കുറച്ചു പേരാണ് ഈ എപ്പിസോഡിൽ പങ്കെടുക്കുന്നത്. 1. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും കേരളത്തിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2. കേരളത്തിലെ അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇതിന് കാരണം ആരാണ്? കോൺഗ്രസ് ആണ് ഈ എണ്ണ കമ്പനികൾക്കുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. ഭാഗ്യം, നെഹ്റു ജസ്റ്റ് എസ്കേപ്പ്. വീട്ടാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില കഴിഞ്ഞ വർഷം ജനുവരിയിൽ 701 രൂപയായിരുന്നു. ഇപ്പോൾ അത് 1005 രൂപയിലധികമായിരിക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ കൂട്ടിയത് 306 രൂപ. ഹിന്ദുസ്ഥാൻ മേ ക്യാ ഹോ റഹാ ഹൈ, രാജ്യത്ത് എന്താണ് നടക്കുന്നത്, മോദി ക്യാ കർ റഹാ ഹൈ, മോദി എന്താണ് ചെയ്യുന്നത് അറിയണോ? വാർത്ത കണ്ടോ? ജനത്തിന്റെ നടുവൊടിച്ച് പാചകവാതക വില. ഗാർഹിക സിലിണ്ടറിന്റെ വില 1000 കടന്നു. സിലിണ്ടറിന് കൂട്ടിയത് 50 രൂപ. ഇതൊക്കെയാണ് നടക്കുന്നത്. ശരീർ കാ കാൺ കാൺ മൈ ശത പ്രതിശത കാം മേ ലഗായ രഖുംഗാ. 100% ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. നമുക്കറിയാലോ, ഒന്നര വർഷത്തിനിടെ 400 രൂപയുടെ വർധന. വില 1000 കടന്നല്ലോ, നാട്ടുകാരൊക്കെ നട്ടം തിരിയാണ്. എന്നാൽ ഇതൊന്നും അറിയാത്ത കുറച്ച് പേരാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതൊക്കെയാണ് നടപ്പാക്കുന്നത്. ഗ്യാസിന്റെ വില കൂടുന്ന നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിനോ? എല്ലാ ദിവസവും നിങ്ങൾ ഈ ചോദ്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഈ സമയം വരെ 24 വില കൂട്ടി, അതുകൊണ്ടാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു 35-40 സീറ്റ് മതിയാവും. നിങ്ങളെ അണികളിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉണ്ടല്ലോ. ഏതണികൾ? BJP ദേശീയ നേതാവ് ശോഭാ സുരേന്ദ്രൻ അടുക്കളയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ നിത്യോപയോഗ വസ്തുക്കൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു എന്നിരിക്കട്ടെ, അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? വീട്ടാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില 1000 കടന്നേച്ചി. മോദി പണ്ട് എന്താണ് ചെയ്തത് അതൊക്കെ നാട്ടുകാർക്ക് അറിയാന്ന്. ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പണ്ട് UPA സർക്കാർ ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്തായിരുന്ന സ്മൃതി ഇറാനി മാഡം അന്ന് പറഞ്ഞ കേക്കണോ? കേട്ടോ. അഭി LPG കെ റേറ്റ്സ് കോ ബഢായാ ഗയാ ഹൈ. ഗ്യാസിന്റെ വില വീണ്ടും കൂടിയിരിക്കുകയാണ്. ഇസ് മഹിളാ വിരോധി നീതി കെ, ഇത് സ്ത്രീ വിരുദ്ധമാണ്. വിരോധ് മേ പ്രദർശൻ കരേഗി, ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും. പുതിയതല്ല കേട്ടോ, പഴയ UPA സർക്കാരിന്റെ കാലത്തുള്ളതാണ്. ഇരട്ടത്താപ്പ് ഞങ്ങൾ തുറന്നു കാണിക്കുകയല്ലേ, അപ്പൊ ജനങ്ങൾക്ക് അത് ബോധ്യമാവുമല്ലോ. അല്ല, ഈ വില കൂടാനുള്ള കാരണം എന്തായിക്കോ? ഒന്നുകൂടി ഞാൻ വളരെ വിശദമായിട്ട് പറയാം. വിശദമായിട്ട് പറയാൻ വേണ്ടി മുൻ മന്ത്രി അൽഫോൺസ് കണ്ണന്താനം സാറാണ് എത്തിയിട്ടുള്ളത്. 49 കൂടിയെങ്കിൽ സാധാരണക്കാരന് കൂടുതൽ വരുന്നത് 1.5 മാത്രമേ ഉള്ളൂ. എങ്ങനെ? ടോട്ടൽ വില കൂടുന്നില്ല. ഓ, അങ്ങനെ. യെസ്, ഇതാ പാവപ്പെട്ട് കിട്ടുന്ന ഒരു സിലിണ്ടർ മേടിക്കുമ്പോൾ 47 രൂപ ഇതാ തിരിച്ച് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് നേരെ വരുന്നു. ആരുടെ അക്കൗണ്ടിലേക്ക്? അംബാനി, അദാനി തുടങ്ങിയ മുതലാളിമാരുടെ അക്കൗണ്ടിലേക്ക്. അത്രേ ഉള്ളൂ. മനുഷ്യ കാ സ്വഭാവ ഹേ, മിലാ തോ കോയി ഛോഡ്നേ കോ തയ്യാർ നീ ഹോതാ ഹേ, കിത്നാ ഹി ബഡാ ക്യോ നോ. വില കുറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അനങ്ങണ്ടിക്കുന്നു. അല്ല, ലോജിക്കൽ ഒന്നുമില്ല. 2021 ജനുവരിയിൽ 701 രൂപ, ഇപ്പോൾ 1006 രൂപ. മോദി സർക്കാരിന് നന്ദി. അപ്പോ എന്ത് വലിയ മാറ്റമാണ് ഈ രാജ്യത്ത് ഉണ്ടാകുന്നത്? എന്തൊരു ദ്രോഹമാണ് ഇതൊക്കെ. അങ്ങനെ പറയല്ലേ, ഇതൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ലേ. അല്ലോ സാറേ, പക്ഷേ ഈ മോദി സർക്കാരിന്റെ അടിസ്ഥാന വിശ്വാസം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ അത് പാവപ്പെട്ടവനായിരിക്കും. അതാണ്. മെയ് 1 വാണിജ്യ സിലിണ്ടറുകളുടെ വില 103 രൂപ കൂട്ടിയ എണ്ണ കമ്പനികൾ ഗാർഹിക ഉപഭോക്താക്കളെയും വെറുതെ വിട്ടില്ല. വില 1000 കടന്ന സാഹചര്യത്തിൽ ഇതിനെ വിമർശിക്കാൻ വേണ്ടി സുരേന്ദ്രാട്ടം വന്നിട്ടുണ്ട്. സർക്കാരിനെതിരെ വല്ലതും പറയോ? പറയൂ. സംസ്ഥാന സർക്കാരിനെതിരെ മറ്റേത് പ്രശ്നമല്ല മൂപ്പർ. പാചകവാതക ഇത് കൊടുക്കുന്നവർക്കില്ലല്ലോ.
സബ്സിഡി ഉള്ളവർക്കില്ലല്ലോ, പണക്കാർക്കല്ലേ. മൂപ്പര് ഏത് ലോകത്താണ് എന്തോ. സബ്സിഡി ഇല്ലാതെ ഗാർഹിക സിലിണ്ടറിന് 1000 രൂപയ്ക്ക് മുകളിൽ വിലയെത്തുന്നത് ഇതാദ്യമായാണ്. നമ്മളെല്ലാം വിധി മല്ലാണ്ടത്. പിന്നെ ഈ പണം ആരും വീട്ടിൽ കൊണ്ടുപോകല്ലോ. കണ്ണന്താണ് സാറേ, നമ്മൾ എന്താണ് ഈ പണമൊക്കെ ചെയ്യുന്നത്? 67% ആൾക്കാർക്കും കക്കൂസില്ലായിരുന്നു, ടോയ്ലറ്റ് ഇല്ലായിരുന്നു. ഇതിനൊക്കെ പൈസ വേണമെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവരുടെ വികസനത്തിന് വേണ്ടി ആ പെട്രോൾ ഒഴിക്കുമ്പോൾ ഒരു ചെറിയ പൈസ കൊടുക്കുന്നത് അത് ഇക്വിറ്റബിൾ റെസ്പോൺസിബിലിറ്റിയാ. എല്ലാം പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രചാരണങ്ങളാണ്. അത് കറക്റ്റ്. ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, നമ്മൾ ഹജ്ജ് കമ്മിറ്റീൻ്റെ പുതിയ ചെയർമാൻ ഇല്ലേ അബ്ദുള്ള കുട്ടിജി, മൂപ്പര് കഴിഞ്ഞ ദിവസം ഒരു കുറ്റി എടുക്കാൻ വേണ്ടി പോയി, വീട്ടിലോട്ട് തിരിച്ചു വന്നു. നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നു ഗ്യാസിന്റെ വില കൂടി, അതുപോലെ തന്നെ പെട്രോളിന്റെ വില കൂടി, വിഷമമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി പറഞ്ഞത് എന്താണെന്നറിയോ? ഇല്ല, നമ്മുടെ നാട്ടിൽ ഏറ്റവും ദാരിദ്ര്യമുള്ളവർക്ക് നാം സൗജന്യം നൽകണം. പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. വേറെ ഒന്നുമില്ലെങ്കിൽ ഇനി എന്തുണ്ടാകാനാണ്? കാണാം നമുക്ക്.